ഒന്ന് സാമുവൽ അധ്യായം 18. ദാവീദും ജോനാഥനും. ദാവീദ് രാജാവിനോട് സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥാന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു. ജോനാഥാൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു. സാവൂൾ അവനെ പിതൃഭവനത്തിലേക്ക് തിരിച്ചയക്കാതെ അവിടെ താമസിപ്പിച്ചു. ജോനാഥാൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. അവൻ തൻ്റെ മേലങ്കിയൂരി ദാവീദിനെ അണിയിച്ചു. തൻ്റെ പടച്ചട്ടയും വാളും വില്ലും അരക്കച്ചയും അവന് കൊടുത്തു. സാവൂൾ അയക്കുന്നിടത്തൊക്കെ പോയി ദാവീദ് കാര്യങ്ങളെല്ലാം നന്നായി നടത്തിപ്പോന്നു. അതുകൊണ്ട് സാവൂൾ അവനെ പടത്തലവനാക്കി. ഇത് ജനത്തിനും സാവൂളിൻ്റെ ഭൃത്യർക്കും ഇഷ്ടപ്പെട്ടു. സാവൂളിൻ്റെ അസൂയ. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി. സാവൂൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് 10,000. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. കോപാകുലനായി അവൻ പറഞ്ഞു, അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്കോ 1,000. ഇനി രാജത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത്? അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ദൈവമയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. ദാവീദാകട്ടെ പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. സാവൂളിൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തമെറിഞ്ഞു. ദാവീദ് 2 പ്രാവശ്യം ഒഴിഞ്ഞു മാറി. കർത്താവ് തന്നെ വിട്ട് ദാവീദിനോട് കൂടെയാണെന്നറിഞ്ഞപ്പോൾ അവൻ ദാവീദിനെ ഭയപ്പെട്ടു. സാവൂൾ അവനെ തൻ്റെ അടുക്കൽ നിന്ന് അകറ്റി ഒരു സഹസ്രാധിപനാക്കി. അവൻ അവരെ നയിച്ചു. കർത്താവ് കൂടെയുണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ദാവീദിൻ്റെ വിജയം കണ്ട് സാവൂൾ കൂടുതൽ ഭയപ്പെട്ടു. എന്നാൽ ഇസ്രായേലിലും യൂദായിലുമുള്ളവർ ദാവീദിനെ സ്നേഹിച്ചു. അവൻ അവരുടെ സമർത്ഥനായ നേതാവായിരുന്നു. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, ഇതാ എൻ്റെ മൂത്ത മകൾ മേരബ്, അവളെ നിനക്ക് ഞാൻ ഭാര്യയായി നൽകാം. ധീരോചിതമായി നീ എനിക്ക് വേണ്ടി കർത്താവിൻ്റെ യുദ്ധം നടത്തിയാൽ മതി. തൻ്റെ കൈയല്ല ഫിലിസ്തീനയുടെ കൈ അവൻ്റെ മേൽ പതിക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു. ദാവീദ് സാവൂളിനോട് ചോദിച്ചു, രാജാവിൻ്റെ ജാമാതാവാകാൻ ഞാൻ ആരാണ്? ഇസ്രായേലിൽ എൻ്റെ പിതൃഭവനത്തിനും ഉറ്റവർക്കും എന്ത് സ്ഥാനമാണുള്ളത്? എന്നാൽ മേരബിനെ ദാവീദിന് ഭാര്യയായി കൊടുക്കേണ്ട സമയമായപ്പോൾ സാവൂൾ അവളെ മെഹോലാത്യനായ അദ്രിയേലിന് നൽകുകയാണ് ചെയ്തത്. സാവൂളിൻ്റെ മകൾ മിഖാൽ ദാവീദിനെ സ്നേഹിച്ചു. സാവൂൾ അതറിഞ്ഞു. അവനതിഷ്ടമായി. അവൾ അവനൊരു കെണിയായിത്തീരുന്നതിനും ഫിലിസ്ത്യർ അവനെതിരെ തിരിയുന്നതിനും വേണ്ടി അവളെ ഞാൻ അവന് നൽകും എന്ന് രാജാവ് വിചാരിച്ചു. അതിനാൽ സാവൂൾ ദാവീദിനോട് 2 പ്രാവശ്യം പറഞ്ഞു, നീ എൻ്റെ ജാമാതാവാകണം. സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ രഹസ്യമായി ദാവീദിനോട് ഇങ്ങനെ പറയണം, ഇതാ രാജാവ് നിന്നിൽ സംപ്രീതനായിരിക്കുന്നു, അവൻ്റെ ഭൃത്യന്മാരെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു, ആകയാൽ നീ രാജാവിൻ്റെ മരുമകനായി തീരണം. സാവൂളിൻ്റെ ഭൃത്യന്മാർ അത് ദാവീദിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. അവൻ ചോദിച്ചു, ദരിദ്രനും അപ്രശസ്തനുമായ ഞാൻ രാജാവിൻ്റെ മരുമകനാവുകയെന്നത് അത്ര നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? ഭൃത്യന്മാർ ദാവീദ് പറഞ്ഞ വിവരം അതേപടി സാവൂളിനെ അറിയിച്ചു. സാവൂൾ കൽപ്പിച്ചു, നിങ്ങൾ ദാവീദിനോട് ഇപ്രകാരം പറയണം, തൻ്റെ ശത്രുക്കളോടുള്ള പ്രതികാരമായി ഫിലിസ്തീനയുടെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു വിവാഹ സമ്മാനവും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ദാവീദിനെ ഫിലിസ്തീനയുടെ കൈകളിൽ അകപ്പെടുത്താമെന്ന് സാവൂൾ വിചാരിച്ചു. ഭൃത്യന്മാർ ദാവീദിനെ ഇതറിയിച്ചപ്പോൾ രാജാവിൻ്റെ മരുമകനാകുന്നത് അവൻ ഇഷ്ടമായി.
നിശ്ചിത സമയത്തിനുള്ളിൽ ദാവീദ് തന്റെ പടയാളികളോടൊത്ത് പുറപ്പെട്ടു ചെന്ന് ഫിലിസ്ത്യരിൽ 200 പേരെ കൊന്നു. രാജാവിന്റെ മരുമകനാകുന്നതിനു വേണ്ടി അവൻ അവരുടെ അഗ്രചർമ്മം രാജാവിനെ എണ്ണിയേൽപ്പിച്ചു. സാവൂൾ മിഖാലിനെ ദാവീദിന് ഭാര്യയായി കൊടുത്തു. കർത്താവ് ദാവീദിനോട് കൂടെ ആണെന്നും മിഖാൽ അവനെ സ്നേഹിക്കുന്നെന്നും കണ്ടപ്പോൾ സാവൂൾ അവനെ കൂടുതൽ ഭയപ്പെട്ടു. അങ്ങനെ അവൻ ദാവീദിന്റെ നിത്യശത്രുവായി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് വന്നു. അവർ വന്നപ്പോഴൊക്കെ സാവൂളിന്റെ സകല ഭൃത്യന്മാരെയും കാൾ ദാവീദ് വിജയശ്രീലാളിതനായി. തന്മൂലം അവന്റെ നാമം വിസ്തൃതമായി തീർന്നു.